ഹായ് വെൽക്കം ടു ദ സെഷൻ എൻ്റെ പേര് ജിജി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാളമാണ് ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ സ്നേഹം തൻ ശക്തി എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് സ്നേഹം തൻ ശക്തി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് എത്രമാത്രം പ്രാധാന്യം സ്നേഹത്തിനുണ്ട് എന്നും നിങ്ങൾക്കറിയാം കാരണം നമ്മൾ അമൃതം എന്നുള്ള പാഠഭാഗത്ത് നമ്മൾ കണ്ടതല്ലേ ആ വിശപ്പ് എന്നുള്ള കഥ ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആ വിശപ്പിൽ കാണുന്നില്ലേ കുട്ടി തൻ്റെ ഭക്ഷണം ആ വൃദ്ധന് അറിയാത്ത ആ വൃദ്ധന് നൽകുന്നത് എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ മനസ്സിൽ നന്മയുള്ളത് കൊണ്ടായിരുന്നു അല്ലേ ആ നന്മയും സ്നേഹവും ഒക്കെ നമ്മൾ എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് എന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ പഠിച്ചു കഴിഞ്ഞതാണ് നിങ്ങളൊക്കെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് എന്നുള്ളത് മിസ്സിനറിയാം ഗുരു നിത്യചൈതന്യദിയുടെ ഒരു കഥാഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് നിത്യചൈതന്യദിയെ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ചിലരൊക്കെ വായിച്ചിട്ടും ഉണ്ടാവും അല്ലേ ഇനി വായിക്കാത്തവർക്കും അറിയാത്തവർക്കും മിസ് ഒന്ന് യതിയെ പരിചയപ്പെടുത്തി തരാം ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് ജയചന്ദ്രൻ എന്നായിരുന്നു അധ്യാപകനുമായിരുന്നു പിന്നീട് ഇദ്ദേഹം സന്യാസം സ്വീകരിക്കുകയും തൻ്റെ പേര് നിത്യചൈതന്യദി എന്നാക്കി മാറ്റുകയും ചെയ്തതാണ് വിദ്യാഭ്യാസം ആരോഗ്യശാസ്ത്രം ചിത്രകല തത്വശാസ്ത്രം മാനവികത എന്നീ വിഷയങ്ങളിൽ ഏറെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത കേരളീയനായ ഒരു സന്യാസിയാണ് ഗുരു നിത്യചൈതന്യദി ഇദ്ദേഹം ഈ പാഠത്തെ നമ്മളോട് പറയുന്നത് എന്താണ് നമ്മൾ മറ്റുള്ള സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറണം നമ്മുടെ ഈ ലോകത്തോട് നമ്മൾ വളരെയേറെ സ്നേഹത്തോടെ പെരുമാറണം എന്ന് തന്നെയാണ് ഇതി നമ്മളോട് പറയുന്നത് മനുഷ്യൻ പക്ഷേ അവൻ്റെ ക്രൂരതകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്കറിയാം നമ്മൾ പലപ്പോഴും പല കാഴ്ചകളും കാണാറുണ്ട് അല്ലേ മനുഷ്യൻ എത്രമാത്രം ദ്രോഹമാണ് ഈ പ്രകൃതിയോട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയെ നാശമാക്കുന്നുണ്ട് മറ്റുള്ള ജീവജാലങ്ങളെ നമ്മൾ കൊല്ലുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പാടില്ല എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിലും ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ ചുറ്റും കാണുന്നത് നമുക്ക് സ്വാതന്ത്ര്യം എത്രത്തോളം പ്രാധാന്യമാണ് അത്രത്തോളം പ്രാധാന്യം മറ്റുള്ള ജീവജാലങ്ങൾക്കുമുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളത് അറിയാറില്ല പലപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ കൂട്ടിലടക്കുകയും അതിനെയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയെ പോലും നമ്മൾ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ എത്ര പക്ഷികളെയാണ് നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നത് ഇതിൻ്റെയൊക്കെ സങ്കടം നമ്മൾ ആലോചിക്കാറുണ്ടോ പലപ്പോഴും നമ്മളിതൊന്നും ആലോചിക്കാറില്ല ഇതിൻ്റെ നമ്മൾ സന്തോഷം കണ്ടെത്താറാണ് പതിവ് കണ്ടില്ലേ ഇതിനെയൊക്കെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നത് മനുഷ്യൻ മൃഗങ്ങളെ മാത്രമല്ല മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊല്ലുന്ന കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് മനുഷ്യന് പോലും വിലയില്ല മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ മറ്റുള്ള ജീവജാലങ്ങൾക്കോ മാത്രമല്ല മനുഷ്യന് തന്നെ വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചു പോരുന്നത് ചുറ്റുമുള്ള പ്രകൃതി അവൻ എത്രമാത്രം നാശമാക്കിയിരിക്കുന്നതെന്ന് നോക്ക് ഈ ഒരു പ്രകൃതിയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിൻ്റെയൊക്കെ തിരിച്ചടികൾ പലപ്പോഴും പ്രകൃതി നമുക്ക് തരാറുണ്ട് പക്ഷേ മനുഷ്യൻ അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കാറില്ല അല്ലേ അവൻ വീണ്ടും വീണ്ടും തൻ്റെ പ്രകൃതിയെ നാശമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് വൃക്ഷങ്ങളൊക്കെ വെട്ടിമാറ്റിയിരിക്കുന്നു അല്ലേ നമ്മുടെ കാലാവസ്ഥകളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതുകൊണ്ട് ചൂട് കൂടുന്നു പലതരത്തിലുള്ള ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മനുഷ്യൻ പാഠം പഠിക്കുന്നുണ്ടോ ഇല്ല അല്ലേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്നേഹം തൻ ശക്തി എന്നുള്ള പാഠഭാഗമാണ് എന്താണ് ഈ പാഠഭാഗം എന്ന് നമുക്കൊന്ന് നോക്കാം ഈ പാഠഭാഗത്തിൽ മൂന്നാൾക്കാരാണുള്ളത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരു മൈനയും നമ്മൾ കാണുന്നുണ്ട് ഈ ആൺകുട്ടിയുടെ പേരാണ് കുട്ടൻ ഇവന് 8 വയസ്സാണ് ഇതിലയിലേക്ക് 6 വയസ്സ് അനിയത്തിയാണ് മൈനയും ഉണ്ട് അല്ലേ സ്കൂൾ അവധിക്കാലത്ത് നിങ്ങളൊക്കെ കളിക്കുന്നത് പോലെ ഈ കുട്ടനും ലൈലയും കൂടെ ഒരു അവധിക്കാലത്ത് മുറ്റത്തുനിന്ന് കളിക്കുകയായിരുന്നു ഒരു വൈകുന്നേരം അപ്പോഴാണ് ഈ മൈന അടുത്ത് വന്നിരുന്നത് ഈ അടുത്ത് വന്നിരുന്നപ്പോൾ കുട്ടനൊരു കൗതുകം ഈ മൈനയൊന്ന് പിടിച്ചാലോ അതിനെ പിടിക്കാൻ നോക്കിയതും മൈന പറന്ന് അടുത്തുള്ള മാവിൻ കൊമ്പിലേക്ക് ചേക്കേറി ഇത് കണ്ട് കുട്ടൻ അത്ര പിടിച്ചില്ല അവന് ദേഷ്യമായി അവൻ എന്ത് ചെയ്തു ശരിയാക്കി തരാം മൈനയെ എന്നുള്ള മട്ടിൽ അവൻ അകത്തേക്ക് പോവുകയും തൻ്റെ തെറ്റാലിയുമായി തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ തെറ്റാലിയുമായി വന്ന കുട്ടനെ കണ്ട് ലൈല പറഞ്ഞു ഏട്ടാ അരുത് അന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല ലൈല പറയുന്നത് കേട്ട് മനസ്സിലാക്കിയ മൈന എന്ത് ചെയ്തു ആ മരക്കൊമ്പിലിരുന്ന് നല്ല മധുരമുള്ള ഒരു പാട്ടുപാടി ആ പാട്ട് കേട്ടപ്പോൾ ലൈല കുട്ടനെ ഓർമ്മിപ്പിച്ചു ഏട്ടാ ഓർമ്മയുണ്ടോ ഇന്നലെ അമ്മ പറഞ്ഞു തന്നത് ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു പീഡ ഉറുമ്പിനും നൽകരുതെന്നല്ലേ അമ്മ ഇന്നലെ പഠിപ്പിച്ചത് ഏട്ട മറന്നു പോയോ ഉറുമ്പാണെങ്കിൽ കടിക്കുകയെങ്കിലും ചെയ്യുമല്ലോ പക്ഷേ പാപം ഈ മൈന
നമുക്ക് ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല ഉപദ്രവം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് വളരെ മധുരമുള്ള പാട്ട് പാടിത്തരുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചേട്ടൻ അതിനെ ഉപദ്രവിക്കരുത് അപ്പോഴാണ് കുട്ടൻ തന്റെ തെറ്റ് മനസ്സിലായത് താൻ എന്താണ് ചെയ്യാൻ പോയത് എന്നുള്ളത് കുട്ടന്റെ തന്റെ കയ്യിലുള്ള തെറ്റാലി താഴേക്ക് ഇട്ടു അതിനുശേഷം അവിടെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നോ മൈന മാവിൻ കൊമ്പിലേക്ക് പറന്നു വരുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ അതിൽ പല കൊമ്പുകളും ചില്ലകളൊക്കെ ഉണങ്ങിയതായിരുന്നു മൈന പാട്ട് പാടിയ ഏതൊക്കെ കൊമ്പുകളിൽ നിന്നാണോ പാട്ട് പാടിയത് ആ കൊമ്പുകളിലെ കുരുണിച്ചതും ഉണങ്ങിയതുമായ ഇലകളൊക്കെ താഴേക്ക് പൊഴിയുകയും അവിടെ പുതിയ ഇലകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ആ മാവ് നിറയെ നല്ല തളിരിലകൾ പ്രത്യക്ഷപ്പെട്ടു ആ തളിരിലകൾ മാത്രമല്ല അതിൽ നിറയെ പൂക്കുലകളും ഉണ്ടായി അങ്ങനെ മാവ് വളരെ ഭംഗിയുള്ള മാവായി മാറി എന്ത് കണ്ട് ലൈല പറയാം ഏട്ടാ നോക്ക് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു മാവായിരുന്നു അതാണെങ്കിൽ ഉണങ്ങിയും കുരുണിച്ചത് പോയിരുന്നു പക്ഷെ മൈന വന്ന് പാട്ട് പാടിയപ്പോൾ എന്ത് മാറ്റമാണ് സംഭവിച്ചത് ഏട്ടൻ കണ്ടില്ലേ മാവ് മുഴുവൻ തളിരിലകൾ പ്രത്യക്ഷപ്പെട്ടു നിറയെ പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു ഇതുപോലെ മൈന പാടുന്നത് പോലെയുള്ള പാട്ട് നമുക്കൊന്ന് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിലോ ഇവിടെ നിറയെ ചെടികൾ ഉണ്ടാവുമായിരുന്നില്ലേ ലൈലയുടെ ഈ സംസാരം കേട്ട മൈന മനുഷ്യ ഭാഷയിൽ ആ പാട്ട് പാടാൻ തുടങ്ങി ഏതാണ് പാട്ട് സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി നേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും സ്നേഹം താൻ ജീവിതം ശ്രീമാൻ സ്നേഹവ്യാഹാദി തന്നെ മരണം ഈ ലോകം സ്നേഹത്താലാണ് നിലനിൽക്കുന്നത് എന്നുള്ള പാട്ടാണ് ആര് പാടിയത് മൈന പാടിയത് മൈന അതങ്ങനെ ആവർത്തിച്ച് പാടിയപ്പോൾ കുട്ടികൾക്കത് കാണാപ്പാഠമായി അങ്ങനെ കാണാപ്പാഠമായ ആ പാട്ട് അവർ എവിടെ നിന്നൊക്കെയാണോ പാടിയത് അവിടെ മുഴുവൻ എന്തുണ്ടായി പുതിയ ചെടികളുണ്ടായി ആ ചെടികൾ നിറയെ പൂക്കളുണ്ടായി നല്ല വണ്ണമുള്ള പൂക്കൾ അങ്ങനെ ആ സ്ഥലം മുഴുവൻ നിറയെ പൂക്കളുണ്ടായി എന്നാണ് പറയുന്നത് സ്നേഹത്തിൻ്റെ പൂക്കൾ അതായത് മനുഷ്യരുടെ നമ്മുടെ മനസ്സിൽ നന്മയുണ്ടാകുമ്പോൾ സ്നേഹമുണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ വളരെ ഭംഗിയുള്ളതായി മാറും നമ്മുടെ പ്രകൃതി വളരെ മനോഹാരിതമാണ് പക്ഷേ പലപ്പോഴും നമുക്കതൊന്നും കാണാനുള്ള കഴിവില്ല കാരണം നമ്മുടെ മനസ്സ് സന്തോഷമല്ല എന്ന പ്രയാസങ്ങളിലാണ് എന്തുകൊണ്ടാണ് നമ്മൾ പ്രയാസം അനുഭവിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെക്കാൾ വലിയവനാകണം എങ്ങനെ വലിയവനാകണം എന്നുള്ള ചിന്തകൾ മാത്രമേ നമുക്കുള്ളൂ അല്ലേ മറ്റുള്ളവരെക്കാൾ വലിയവനാകാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് നല്ലവനാകാൻ വേണ്ടിയാണ് മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്യാതെ ഒരാളെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമുക്ക് മാത്രമുള്ളതല്ല ഈ ലോകം എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ഈ ലോകം എന്നുള്ള അറിവ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം അങ്ങനെ മനസ്സിലുണ്ടായാൽ മാത്രം പോരാ നമ്മൾ മറ്റുള്ള സഹജീവികളോട് പെരുമാറുന്നതും അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ എഴുതി നമ്മളുടെ മുന്നിൽ തെളിയിച്ചു തരുന്നതും രണ്ട് കുട്ടികളുടെ കഥയിലൂടെ നമുക്ക് തെളിയിച്ചു തരുന്നതും അതുതന്നെയാണ് സ്നേഹമാണ് ഏറ്റവും വലുത് നമുക്ക് നമ്മോട് മാത്രമല്ല സഹജീവികളോടും സ്നേഹം വേണം എന്നുള്ളത് ഈ ലോകമെന്ന് പറയുന്നത് ഒന്നാണ് അതിൽ എല്ലാ ജീവജാലങ്ങളും വളരെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടി ജീവിക്കണം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം